ദുരന്തത്തിൽ അവസാനിച്ച യാത്ര. പൂനെ ലൂണാവാലയിൽ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെ മലവെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. 4 വയസ്സുള്ള കുട്ടിക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. അവധി ആഘോഷിക്കാനെത്തിയ 10-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തുനിന്ന് ജേസൺ മണിയങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപകടമുണ്ടാകുന്നത് ഇന്നലെ 12:30-ക്കാണ്. ആ അപകടമുണ്ടായ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ്, ഇതൊരു ചെറിയ പുഴയാണ്. ആ പുഴയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ വിനോദസഞ്ചാരികൾ, സാധാരണ മഴയാകുമ്പോൾ ലോനാവാലയിൽ ഈ സ്ഥലത്ത് തഴിച്ചുകൂടി വിനോദസഞ്ചാരികൾ എത്താറുള്ളതാണ്. 1000-1500 പേരെങ്കിലും ഒരു ദിവസം എത്താറുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. അത്തരത്തിൽ എത്തിയപ്പോഴാണ് ഇവിടെ നിന്നും ആളുകൾ 11:30-ഓടുകൂടി ഈ വെള്ളത്തിലിറങ്ങുന്നു. തുടർന്ന് നമ്മൾ താഴെ കാണുന്ന ആ സ്ഥലത്ത്, കല്ലുകളുള്ള സ്ഥലത്ത് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് തിരിച്ചു കയറാൻ അവർക്ക് പറ്റിയില്ല. പെട്ടെന്ന് വെള്ളം കുതിച്ചെത്തി. ഒരുപക്ഷെ കൂടിയ വെള്ളം കുറയുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷയെല്ലാം മറ്റുപോയി. വലിയ ദുരന്തത്തിലേക്കാണ് പോയത്. 10 പേരായിരുന്നു ആ കെട്ടിപ്പിടിച്ചുണ്ടായിരുന്നതിലുണ്ടായിരുന്നത്. അതിൽ 10 പേരും ഒഴുകിപ്പോയി. 5 പേർ രക്ഷപ്പെട്ടു. ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഊരിവെച്ച ചെരുപ്പുകൾ, വേദനാജനകമായ ഇത്തരം ദൃശ്യങ്ങളാണ് ലോനാവാലയിൽ കാണാൻ സാധിക്കുന്നത്. 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം മാത്രമാണ് ഇനി കിട്ടാനുള്ളത്. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിപുലമായ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഗുസി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത്, അതായത് അണക്കെട്ടിന്റെ റിസർവേറിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഏതാണ്ട് ഇവിടെ നിന്നും 100 മീറ്റർ മാത്രമേ ഉള്ളൂ ആ തടാകത്തിന്റെ റിസർവേറിലേക്ക്. അതുകൊണ്ട് തന്നെ അത് വെള്ളം ഇവിടുന്ന് എത്തി വീഴുന്ന ആ പ്രദേശത്തിന് സമീപം എവിടെയെങ്കിലും ഉണ്ടാകാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പക്ഷേ ഇവിടെ കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ എന്നല്ല, ഒരു ദിവസവും ഇല്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് വഴിവെച്ചതും. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. താൽക്കാലിക ജീവനക്കാരെയെങ്കിലും നിയമിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമുള്ളത്. Thank you.